Hi friends, and hi to all my little butterflies. Now, I have a channel called Slate and Pencil. I have a channel called Slate and Pencil. If you have a video, comments, and support. Okay? Let's go to the video. Now, we will discuss the 4th standard EVS first chapter Fields and Forests unit. While whenever namakku nammada video like povam. Do you know where we are living? Nammal evideyanu tamasikkunnathu ennu ningalkku ariyamo? Yes, we are living in houses. Nammal veedukalilanu tamasikkunnathu. But where is the animals living? Pakshe mrigangal nammale pole veedukalilano tamasikkunnathu? No, they are living in forest. Where does the fishes are living? Meenugal evideyanu tamasikkunnathu? They are living in ponds, rivers, sea, etc. alle namukku meenugale evideyokke kaanam, kulangalile, thodugalile, kadalile okke namukku meenugale kaanan sadikkum. Do you think any squirrel can living in river? Squirrel, what do you mean by squirrel? Annan. Annan river le jeevikkan pattumo? No, it's not possible. Then look at the picture. What do you see in this picture? Yes, there is a fish, there is a frog, there is a squirrel, there is a tortoise, and so many things are there. Then we can go to the chapter Fields and Forests. Why don't you come down and play with me? Why don't you come down and play with me? Asked the fish, looking up at the squirrel on the tree. Where is the squirrel? The squirrel is on the tree. Fish മുകളിലേക്ക് സ്ക്വയറിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, വൈ ഡോണ്ട് യു കം ഡൗൺ, നീ എന്തുകൊണ്ടാണ് താഴോട്ട് വരാത്തത്, ആൻഡ് പ്ലേ വിത്ത് മീ, നിനക്ക് എന്തുകൊണ്ട് എൻ്റെ കൂടെ കളിച്ചൂടാ, നീ എന്തുകൊണ്ടാണ് താഴേക്ക് വന്നിട്ട് എൻ്റെ കൂടെ കളിക്കാത്തത്, ആസ്ക്ഡ് ദ ഫിഷ്, ഫിഷാണ് ചോദിക്കുന്നത് മുകളിലുള്ള അണ്ണാൻ കുഞ്ഞിനോട്. ഓൺ ഹിയറിംഗ് ദീസ്, ഇത് കേട്ടു ആര്, ദ ഫ്രോഗ് ലാഫ്ഡ് ആൻഡ് ടീസ്ഡ്, ഇത് കേട്ട ഫ്രോഗ് എന്ത് ചെയ്തു, ലാഫ്ഡ് ചിരിച്ചു, ആൻഡ് ടീസ്ഡ് കളിയാക്കി, ടീസ്ഡ് മീൻസ് കളിയാക്കി. ഹ ഹ, ഇമാജിൻ ദ സ്ക്വയറൽസ് കണ്ടീഷൻ ഇഫ് ഹി ഗെറ്റ്സ് ഇൻ ടു ദി വാട്ടർ. ഇമാജിൻ, ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇമാജിൻ ദ സ്ക്വയറൽസ് കണ്ടീഷൻ, ഈ അണ്ണാൻകുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇവനെങ്ങാനും ഈ കുളത്തിലേക്ക് വന്നാലുള്ള അവൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് ആര് ചിരിക്കുകയാണ്, ഈ തവള കളിയാക്കിയിട്ട് ചിരിക്കുകയാണ്. ദ സ്ക്വയറൽ വാസ് നോട്ട് റെഡി ടു ഗിവ് ഇൻ, അവന് വിട്ടുകൊടുക്കാൻ ആര് തയ്യാറല്ല, ഈ സ്ക്വയറൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഹി ഹിറ്റ് ബാക്ക്, അവൻ തിരിച്ചടിച്ചു. എന്താണ്, ക്യാൻ യു ക്ലൈംബ് എ ട്രീ ആൻഡ് ജംപ് അലോങ് ഇറ്റ്സ് ബ്രാഞ്ചസ് ലൈക്ക് ഐ ഡു, ക്യാൻ യു ക്ലൈംബ് എ ട്രീ, നിനക്കൊരു മരത്തിൻ്റെ മുകളിൽ ക്ലൈംബ് കയറുക, നിനക്കൊരു മരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ, ആൻഡ് ജംപ് ചാടാൻ പറ്റുമോ, എലോങ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഇതിൻ്റെ കൊമ്പുകൾക്കിടയിലൂടെ, ഒരു മരത്തിൻ്റെ കൊമ്പുകൾക്കിടയിലൂടെ ചാടാനൊക്കെ നിനക്ക് പറ്റുമോ, ലൈക്ക് ഐ ഡു ഞാൻ ചെയ്യുന്ന പോലെ. ആര് ചോദിക്കുകയാണ്, സ്ക്വയറൽ ഫ്രോഗിനോട് ചോദിക്കുകയാണ് അല്ലേ. ദ ഫ്രോഗ് സെറ്റ് who can dive and turn in water like the fish, ഒരു ഫിഷിനെ പോലെ വെള്ളത്തിൽ മുങ്ങാനും തിരിയാനും ഒക്കെ ആർക്കാണ് കഴിയുക? അപ്പോൾ ഫ്രോഗ് പറയാണ്, ആർക്കാണ്? ഫിഷിന് വെള്ളത്തിലൂടെ മുങ്ങാനും തിരിയാനും പല രീതിയിലല്ലേ അങ്ങനെ അവർക്ക് സ്വിം ചെയ്യാൻ കഴിയും. പക്ഷെ വേറെ ആർക്കും കഴിയില്ലെന്നാണ് ഫ്രോഗ് പറയുന്നത്. ക്യാൻ എ ഫിഷ് ലിവ് ഓർ മൂവ് ഓൺ ലാൻഡ്? ബട്ട് എന്താണ് അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, എന്ത്? ബട്ട് ക്യാൻ എ ഫിഷ് ലിവ് ഓർ മൂവ് ഓൺ ലാൻഡ്? പക്ഷേ വെള്ളത്തിൽ മുങ്ങുകയും തിരിയുകയും നീന്തുകയും ഒക്കെ ചെയ്യുന്ന ഈ ഫിഷിന് എവിടെ ജീവിക്കാൻ പറ്റില്ല? മണ്ണിൽ, ഭൂമിയിലേക്ക് വന്ന വെള്ളമില്ലാത്തൊരു സ്ഥലത്തേക്ക്, ലാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മുങ്ങാനും തിരിയാനും നീന്താനും ഒന്നും പറ്റില്ല, അവന് ജീവിക്കാൻ പറ്റില്ല അല്ലേ. ഹാവ് യു ഒബ്സർവ്ഡ് എ ഫിഷ്? നിങ്ങൾ ഒരു മീനിനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ്. ഒരു ചിത്രം വരച്ചാലോ മീനിൻ്റെ. വാട്ട് ആർ ഇറ്റ്സ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്? ഒരു മീനിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകതകൾ, അതിന് ഒരു മീനിനായിട്ട് മാത്രമുള്ള ചില കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണ്? അപ്പം നമ്മൾ അവിടെ വി ക്യാൻ സീ എ ബോയ് ഒബ്സർവിങ് എ ഫിഷ്. അപ്പം നമുക്ക് ചിത്രത്തിൽ ഒരു ബോയ് അവിടെ നിന്നിട്ട് ഒരു മീനിനെ ഒബ്സർവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ നിങ്ങളുടെ വീട്ടിൽ അക്വേറിയം ഉണ്ടോ? അക്വേറിയം, നമ്മളിപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ എന്താണ് വീട്ടിൽ അക്വേറിയം വാങ്ങിയിട്ട് അതിൽ പല നിറത്തിലുള്ള, വർണ്ണത്തിലുള്ള നല്ല മനോഹരമായിട്ടുള്ള മീനുകളൊക്കെ വളർത്താറുണ്ട്. ചിലർ എന്ത് ചെയ്യും, മുറ്റത്തൊക്കെ ഇങ്ങനെ തടം കെട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെ മീനിനെ വളർത്തും അല്ലേ. അപ്പം നിങ്ങൾ മീനിനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു ഒബ്സേർവ്ഡ് എ ഫിഷ്? നിങ്ങൾ മീനിനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ഒരു ഫിഷിനെ നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു ഫിഷിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ട് നിരീക്ഷിക്കാം. അതിനെന്തൊക്കെ ഫീച്ചേഴ്സാണ്, സ്പെഷ്യലായിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്? ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഈ ഫിഷിൻ്റെ ഷേപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫിഷിൻ്റെ ഷേപ്പ് എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ? അവിടെ ഒരു ബോട്ടിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിൻറ്റഡ് ഇനേബിൾസ് ദ ഫിഷ് ടു മൂവ് ത്രൂ വാട്ടർ. എന്താണ്? ബോട്ടിനെ പോലെ 2 അറ്റവും കൂർത്ത ശരീരപ്രകൃതിയാണ് ആർക്കുള്ളത്? ഫിഷിനുള്ളത്. ദ ഫിൻസ് ആൾസോ ഹെൽപ്പ് ദ ഫിഷ് ടു സ്വിം ഇൻ വാട്ടർ. ദ ഫിൻസ്, ചെറിയ ചിറകുകൾ എന്തിനു സഹായിക്കുന്നുണ്ട്? ചിറകുകളും എന്തിനു സഹായിക്കുന്നുണ്ട്? ഫിഷിന് വെള്ളത്തിൽ കൂടെ നീന്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ ശരീരപ്രകൃതി ഫിഷിന് വെള്ളത്തിൽ ജീവിക്കാനുള്ള രീതിയിലുള്ള ശരീരപ്രകൃതിയാണ് ഫിഷിന് ഉള്ളത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഓരോ വാസസ്ഥലത്ത്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ അവിടെ ജീവിക്കാനുള്ള ഓരോ ശരീരപ്രകൃതിയും അതിനുള്ള മെയ്വഴക്കവും ഒക്കെയാണ് നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ കുരങ്ങനെയൊക്കെ എടുത്ത് നോക്കിയാൽ, കുരങ്ങനെ ഈ എന്ത് ചെയ്യാൻ പറ്റും? കുരങ്ങനെ, അണ്ണാന് അല്ലേ, മങ്കി ആൻഡ് സ്ക്വാറൽ, ഇവർക്കൊക്കെ മരത്തിലൂടെ ഓടാനും ചാടാനും മറിയാനും ഒക്കെയുള്ള ഒരു ശരീരപ്രകൃതിയും ഒക്കെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മീനിനത് പറ്റുമോ? ഇല്ല. ഒരു എലിഫൻറ്റിന് ഇപ്പോൾ ഒരു മരത്തിലൂടെ ഇങ്ങനെ ഓടാനും ചാടാനും പറ്റുമോ? ഇല്ല. അപ്പോൾ എലിഫൻറ്റിന് അതിൻ്റേതായ ഒരു ഷേപ്പും അതിൻ്റേതായ കുറേ സ്പെഷ്യാലിറ്റീസൊക്കെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിന് ഒരു പേരുണ്ട്, എന്താ നമുക്ക് നോക്കാം. എൻ ഓർഗാനിസം ഹാസ് സെർട്ടൻ പെക്യുലാരിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ടു ലീവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. ഒരു ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിന് ഹാസ് സർട്ടൈൻ പെക്യുലാരിറ്റീസ്, ചില പ്രത്യേകതകൾ എന്താണ്? ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ടു ലിവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാനുള്ള ചില പ്രത്യേകതകൾ ഉണ്ടാവും. ഇതിനെന്താണ് പേര്? ദിസ് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ. അപ്പോൾ ഇതാണ് ഇതിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്. ഇത് ഇതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫിഷിനുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷ്. Fish have a shape like boat. Boat ne pole illa oru shape aanu arkullathu fish nulladu. Then second one, fish have gills that allow them to breathe in under the water. വെള്ളത്തിനടിയിലെ ശ്വസിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഫിഷിനുള്ള മുകുളങ്ങളാണ്, ഗിൽസ് ആണ് വെള്ളത്തിനടിയിലെ ഫിഷിനെ ശ്വസിക്കാൻ സഹായിക്കുന്നത്. മോസ്റ്റ് ഫിഷ് ഹാവ് സെവറൽ ഫിൻസ് ദാറ്റ് ഹെൽപ്പ് ടു സ്വിമ്മിങ്. ഒരുപാട് ചെറിയ ചെറിയ ചിറകുകളുണ്ട് എന്തിനെ? സ്വിമ്മിങ്ങിന് സഹായിക്കുന്ന ഫിഷിന്. അപ്പോൾ ചെറിയ ചിറകുകളുണ്ട് സ്വിമ്മിങ്ങിന് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫിഷിൻ്റെ ഇമ്പോർട്ടൻസ് അഡാപ്റ്റേഷൻസ്. അപ്പോൾ അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാസസ്ഥലത്ത് നമ്മൾ ജീവിക്കാൻ സഹായിക്കുന്ന അനുകൂലനങ്ങളാണ് അഡാപ്റ്റേഷൻസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഫിഷിൻ്റെ അഡാപ്റ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പോർഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.